ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർത്തി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരു തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ ചിരവാം. ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു തേങ്ങ എടുത്തിട്ട് ചിരവി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിരവും നമ്മൾ അതിന്റെ ആ ബ്രൗൺ സ്കിന്ന് ഏറ്റവും അറ്റത്ത് വരുന്ന ലാസ്റ്റിൽ വരുന്ന ബ്രൗൺ സ്കിന്ന് പെടാൻ പാടില്ല. അപ്പോൾ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി മിക്സി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിച്ചു വെക്കരുത്. നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പേസ്റ്റായി പോവും. ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് അടിച്ചു കഴിഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി പോവരുത്, ആ ഒരു വൈറ്റ് കളറ് നിലനിർത്തണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്വീറ്റ്സിന് ആവശ്യമാണ്. ഒരുപാട് സ്വീറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത്. അപ്പൊ അധികം നേരം ഫ്ലെയിമിൽ വെക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. നമുക്ക് ചിരട്ടയെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ചിരട്ടയിൽ നിന്ന് തേങ്ങ അകറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചിരവിയിട്ട് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കിയെടുക്കാം. പക്ഷെ ആ ബ്രൗൺ സ്കിന്ന് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ബ്രൗൺ സ്കിന്ന് പെടാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി പൗഡർ ആവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി വേണമെന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ്.